ഞാൻ പറയുന്ന കലാകാരൻ ഒരു 4 അടി അങ്ങോട്ട് വയ്ക്കുമ്പോൾ ആസ്വാദകൻ ഒരു 2 അടിയെങ്കിലും മുന്നോട്ട് വയ്ക്കണം, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. പ്രതിഭയുള്ളവർക്ക് ജെൻഡർ എന്നൊരു പ്രശ്നമല്ല, ഒരു ആർട്ട് ഫോമിലും ഒരു വിഷയമല്ല. അതുകൊണ്ട് അതിപ്പോൾ സമൂഹം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. പുരുഷ കേന്ദ്രിതമായിട്ടുള്ള ചില ഇടങ്ങളുണ്ട്. ബുദ്ധിയുള്ളവർ പുരുഷന്മാരാണെന്ന് അങ്ങ് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം എഫക്റ്റീവ്ലി ചെയ്യാൻ സാധിക്കുന്നത് പുരുഷന്മാർക്കാണെന്ന് ഒരു തോന്നലുണ്ടാവും. ഞാൻ പറയുന്നത് ജീവിതമാണ് വലുത്, ജീവിതം കഴിഞ്ഞേ ഉള്ളൂ, ബാക്കി എന്തിനും വില. ജീവിതത്തിൻ്റെ താളം ഇല്ലെങ്കിൽ നൃത്തത്തിന് താളമില്ല. കലകളും മാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. അതിപ്പം ശാസ്ത്രീയ നൃത്തമായാലും തിയേറ്റർ ആയാലും പെയിൻറ്റിങ് ആയാലും ഓരോ കാലഘട്ടത്തിൽ അതിനൊരു മാറ്റമുണ്ട്. അതേസമയം ശാസ്ത്രീയമായ കലകൾ സാമ്പ്രദായികമായ ഒരു ചട്ടക്കൂടിൽ നിന്നാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ അതിൽ കൂടുതൽ മുന്നേറ്റങ്ങളും അല്ലെങ്കിൽ കൂടുതൽ പുതിയ കാര്യങ്ങളും കൂട്ടിച്ചേർക്കണം എന്ന് വിശ്വസിക്കുന്നൊരു വിഭാഗമുണ്ട്. ചേച്ചിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അക്കാദമിക്കായി പഠിക്കുകയും നിരന്തരം പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ചേച്ചിക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? ക്ലാസിക്കൽ കലകൾ സ്റ്റാഗ്നൻ്റ് അല്ല, അത് ഇങ്ങനെ ഓരോ പുനർനിർവചിക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത് ആ രീതിയിലാണ്. TS Eliot അദ്ദേഹത്തിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റിൽ പറയുന്ന ഇത് തന്നെയാണ്. ട്രഡീഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടായതിനെ ഞാൻ വീണ്ടും ചെയ്യുകയല്ല. നിങ്ങൾ വിചാരിക്കുന്ന കഥകളിയിലും അങ്ങനെയല്ല. പെരിഫറലായ ഒരു കലാശം മാറുന്നുണ്ടോ? അത് മാറുന്നില്ലായിരിക്കാം. പക്ഷേ കൃഷ്ണനായരാശാൻ ചെയ്ത നളനല്ല ഗോപിയാശാൻ്റെ നളൻ. ഓക്കെ, അതല്ല പിന്നീടുള്ള നടൻ. അപ്പോൾ അതിൽ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം എന്നുള്ളത് കഥയല്ല ഈ ചെയ്യുന്നത്, കഥയിലുള്ളിൽ ഒരു ജീവിതമുണ്ട്. അത് വളരെ സത്യസന്ധവും അത് വളരെ കണ്ടംപററിയുമാണ്. അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ, അത് കണ്ട് ശീലിക്കുമ്പോഴേ ഇത് മനസ്സ് ബോധ്യമാവുള്ളൂ. അത് ഞാൻ പറഞ്ഞത് ഇത് ക്ലാസിക്കൽ കലകൾ അങ്ങനെ നിങ്ങൾ കാണണം. TM കൃഷ്ണ പാടുമ്പോൾ ഹരഹര പ്രിയോ അല്ലെ, ഏത് രാഗം എടുത്തോളൂ, അതൊക്കെ എത്രയോ വർഷമായി പാടുന്നതാണ്. പക്ഷെ TM കൃഷ്ണ പാടുമ്പോൾ അത് കണ്ടംപററിയാണ്, അല്ലെങ്കിൽ മറ്റൊരു കലാകാരൻ അത് പാടുമ്പോൾ അത് കണ്ടംപററിയായി മാറുന്നു. അത് ആ കലാകാരന്മാരുടെ ക്ലാസിക്കൽ കലാകാരന്മാർ ഓരോരും ഇപ്പം ഞാൻ മോഹിനിയാട്ടാണ് ചെയ്യുന്നത്. ഞാൻ മോഹിനിയാട്ടത്തിൽ എൻ്റെ പുതിയ കൊറിയോഗ്രഫിയൊക്കെ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ മോഹിനിയാട്ടമാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അവർ ചോദ്യം നിങ്ങളും മോഹിനിയാട്ടത്തിൽ നിന്ന് കണ്ടംപററി ഡാൻസ് ആണോ? അല്ല, മോഹിനിയാട്ടം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ മോഹിനിയാട്ടത്തെ ഞാൻ എൻ്റെ കണ്ടംപററി ഓഡിയൻസിനടുത്ത് വളരെ കമ്മ്യൂണിക്കേറ്റീവായിട്ടും സ്പീക്കിംഗ് ആയിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. കലാരംഗത്ത് നിൽക്കുന്ന ഏതൊരു കലാരൂപത്തിലും മുന്നിൽ നിൽക്കുന്നവരെല്ലാവരും തന്നെ ഒരുപോലെ ട്രഡീഷണലിസ്റ്റുമാണ്. അതേസമയം അവർ ഈ ആർട്ട് ഫോമിനെ ഇവോൾവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു നർത്തകി അല്ലെങ്കിൽ ഒരു പെർഫോമർ എന്ന് പറയുന്നത് വേദിയും സദസ്സും തമ്മിൽ രണ്ടും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ചേച്ചി ഇപ്പോൾ പുതിയൊരു മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തുന്നു, അതിൻ്റെ അവതരണം വരെയുള്ള വിവിധ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ഘട്ടങ്ങളിൽ ചേച്ചി അല്ലെങ്കിൽ ചേച്ചി എന്നല്ല ഏതൊരു നർത്തകിയായാലും പെർഫോമർ ആയാലും ഈ സദസ്സിനെയും കൂടി അവർ പരിഗണിക്കുന്നുണ്ടോ? സദസ്സിനെ നിശ്ചയമായിട്ടും പരിഗണിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. പിന്നെ നൃത്തം എന്ന് പറയുന്നതേ അതിൻ്റെ അവതരണ രൂപത്തെക്കുറിച്ചുകൂടെ ഒന്നൊരു ബോധ്യം വേണം. അതായത് അവതരണ രൂപത്തിന് ചില ചിട്ടകളുണ്ട്. ഓക്കെ, ഇപ്പോൾ കഥകളിയാണെങ്കിൽ ആദ്യം നമ്മൾ കഥ വരുന്നതിന് മുൻപ് തോടയമ്മോ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞതുപോലെ അതിനൊരു മേള ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് കഥയിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ മോഹിനിയാട്ടമോ ഭരതനാട്യമോ അതിനൊരു കച്ചേരി സമ്പ്രദായത്തിൽ അത് അവതരിപ്പിക്കുന്നതിന് ചില ചിട്ടകളുണ്ട്. ആ ചിട്ട വച്ചിരിക്കുന്നത് ആസ്വാദനത്തിന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് എ റിച്വലിസ്റ്റിക് തിങ്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ആസ്വദിക്കേണ്ടത് എന്ന് പ്രേക്ഷകരോട് പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ കലയുടെ അവതരണത്തിൻ്റെ ഒരു നീതിശാസ്ത്രം എന്നത്
കലാകാരിയും അല്ലെങ്കിൽ കലാകാരനും സഹൃദയനും തമ്മിലുള്ള ഒരു അൺറിട്ടൺ ഒരു ഉടമ്പടിയാണ്, അല്ലെങ്കിൽ ഒരു ധാരണയാണ്. ആ ധാരണയിലാണത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്ന കലാകാരൻ ഒരു 4 അടി അങ്ങോട്ട് വയ്ക്കുമ്പോൾ ആസ്വാദകൻ ഒരു 2 അടിയെങ്കിലും മുന്നോട്ട് വയ്ക്കണം, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഒരു പരിപാടി നടന്നു. അപ്പോൾ അവിടെയുള്ള ജില്ലാ ജഡ്ജിന് ശബ്ദ അരോചക എന്ന് പറഞ്ഞ് നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ പാട്ട് ശബ്ദം കുറച്ച് വെക്കേണ്ടി വന്നു, പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു. ചേച്ചി അതിനെക്കുറിച്ച് പറഞ്ഞത് എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവം എന്നാണ്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അതിനെ മറികടന്നത്? അത് വേദനിപ്പിക്കാനുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വേദിയിലേക്ക് ഒരു കലാകാരി കലാകാരൻ വരുന്നത് ഒരുപാട് നിരന്തരമായ സാധകത്തിനും സാധനയ്ക്കും ഒരു റിസൾട്ടാണ്. ആ നൃത്ത അവതരണത്തിനിടയിൽ ഒരു സ്റ്റോപ്പ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇതിലല്ല എപ്പോഴും കലാകാരന്മാരുള്ള ഒന്ന്. അത് കലാകാരന്മാർ വളരെ സെൻസിറ്റീവാണ് താനും. പക്ഷേ ഇതിൽ എനിക്ക് ആ ഒരു വ്യക്തിഗതമായിട്ടുള്ള കാര്യം വേദനയാണ്. പക്ഷേ അതിൽ ചില മറ്റ് ചില നീതിയുടെ പ്രശ്നമുണ്ട്. ഒന്ന്, എൻ്റെ ഒരു പ്രൊഫഷണൽ ഇടമാണ്. നമ്മൾ ഒരു പ്രൊഫഷണലി ഈ പ്രൊഫഷൻ ആരും ഉണ്ടാക്കി തന്ന ഒരെണ്ണമല്ല. കലാകാരന്മാരുടെ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത അവർ അവരുടെ ടാലൻറ്റിൽ മാത്രം വിശ്വസിച്ച് വരുന്ന ഒന്നാണ്. അവിടെ ഇന്ന വേദി, ഇത്രയും വേദികൾ ഒരു വർഷം തന്നോളാം കേട്ടോ എന്നാരും ഉടമ്പടി തരുന്നില്ല. അവരുടെ ടാലൻറ്റിൽ മാത്രം അവർ ക്ഷണിക്കപ്പെടുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ അവരുടെ തൊഴിൽ നടക്കണം. അപ്പോൾ ഇത് സർക്കാരുകളുടെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു സിസ്റ്റം ഏറ്റെടുക്കേണ്ട സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു സിവിക് സെൻസിൽ തന്നെ ഉണ്ടാവേണ്ട ഒരു ബോധ്യമാണ്. ഇപ്പം നർത്തകി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം സഹകരിക്കുന്ന കലാകാരന്മാരെല്ലാവരും തന്നെ പ്രൊഫഷണൽ കലാകാരന്മാരാണ്, ആരും അമച്വേഴ്സ് അല്ല. ഓക്കെ, അവർക്കെല്ലാം അവസരങ്ങൾ ഉള്ളപ്പോഴാണ് ദേ ക്യാൻ ഏൺ ബ്രെഡ്. അപ്പോൾ ഇവരുടെ എല്ലാം പണി നടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ തൊഴിലിടത്തിനെ ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ചോദ്യം കടന്നുകയറ്റം അതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാമാണ് എനിക്ക് അധികാരത്തിൻ്റെ ഒരു ദുർവിനിയോഗം മാത്രമാണ് ഞാൻ അതിനകത്ത് മറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതെന്നെ വളരെ സങ്കടപ്പെടുത്തി എന്നുള്ളതാണ്. ചേച്ചി ഒരുപാട് കാലങ്ങളായി നൃത്തത്തിൻ്റെ അല്ലെങ്കിൽ കലയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്, ഒരു സ്ത്രീയുമാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു കലാകാരി എന്ന നിലയിൽ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാരെക്കാളും കുറച്ചധികം എനിക്ക് കഷ്ടപ്പെടേണ്ടി വരാറുണ്ട്, വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുന്നത്, ഒരു പുരുഷ കേന്ദ്രിതമായിട്ടുള്ള ചില ഇടങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ അക്കാഡമിക തലം, അല്ലെങ്കിൽ പവറിൻ്റെ ഇടം. ഇത് രണ്ടും ടു സ്പേസസ് വേർ ദർ ഇസ് എ ഹയറാർക്കി. ബുദ്ധിയുള്ളവർ പുരുഷന്മാരാണെന്ന് അങ്ങ് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം എഫക്റ്റീവ്ലി ചെയ്യാൻ സാധിക്കുന്നത് പുരുഷന്മാർക്കാണെന്ന് ഒരു തോന്നലുണ്ടാവും. അത് ശരിയല്ല, അത് ശരിയല്ല. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് കുറേ കൂടെ ഒരു ഇത് വരേണ്ടതുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള. അതേസമയം ഇത്തരം ഇടങ്ങളിലെല്ലാം തന്നെ പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നവരാണെന്നുള്ളൊരു ബോധ്യമോ അല്ലെങ്കിൽ ഒരു ഹുങ് ആ ഒരു എന്താണ് ഞങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടതെന്നൊരു ഹുങ്ക് പുരുഷന്മാർക്കുണ്ട്. അതുകൊണ്ട് അവിടെ എനിക്ക് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സമയസമയം പെർഫോമർ എനിക്ക് ആ ഒരു ഇതുണ്ടായിട്ട് ഐ സിംപ്ലി ബിലീവ് ഇൻ ടാലൻ്റ്. അതേസമയം പുരുഷന്മാരായിട്ടുള്ള നർത്തകർ പറയാറുണ്ട് സ്ത്രീകൾക്ക് കുറച്ച് മുൻതൂക്കം ഉണ്ട് എന്നുള്ളത്. അത് വസ്തുതാപരമായ ഒരു കാര്യവുമാണ്, അതുമല്ലെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ അതെല്ലാം സത്യമാണ് എന്നുള്ളത് പോലെ തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ
ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ വൈകിയാണ് പലരും ഓ ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇതുണ്ട്, പെണ്ണെഴുത്തെന്ന് നമ്മൾ പറയൂലേ, ആ അത്തരത്തിൽ ഇങ്ങനെ ലേബിൾ ചെയ്യപ്പെടുന്ന ഒരു ഒരു വിഷയം അതിലുണ്ട്. ഇപ്പോൾ ചേച്ചി പറഞ്ഞു പുരുഷന്മാരായ നർത്തകർ പറയാറുണ്ട് സ്ത്രീകൾക്ക് മുൻതൂക്കം ഉണ്ട് നൃത്തത്തിൽ, പക്ഷെ കുറച്ചു കാലം മുമ്പുള്ളതിനേക്കാൾ അപേക്ഷിച്ചിട്ട് പുരുഷന്മാരിപ്പം മോഹിനിയാട്ടത്തിലേക്ക് വരുന്നുണ്ട്, താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് യുവാക്കളടക്കം. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് ചേച്ചി നോക്കുന്നത്? ഇന്നിപ്പോൾ പുരുഷന്മാരുടെ നൃത്തത്തിനാണ് ശരിക്കും മാർക്കറ്റ് വാല്യൂ കൂടുതല്ലേ കുറച്ച്, ഇപ്പം മ്യൂസിക് അക്കാഡമിയൊക്കെ തന്നെ. കാരണം എക്സൽ ചെയ്ത് വരുന്ന പുരുഷന്മാർ മറ്റുള്ളവരെക്കാൾ വളരെ ഒരു ഒരു ജീനിയസ് ലെവലിൽ നിൽക്കുന്നവർ ഉണ്ട്. പിന്നെ മോഹിനിയാട്ടത്തിലേക്ക് വരാം. മോഹിനിയാട്ടത്തിൽ നേരത്തെ പുരുഷന്മാരുടെ സാന്നിധ്യമുണ്ട് ആക്ച്വലി, ഒരു 2-3 decades മുമ്പ് തന്നെ. പക്ഷേ അവരൊന്നും സമൂഹത്തിൽ വിസിബിൾ അല്ലായിരുന്നു, അഥവാ വിസിബിൾ ആണെങ്കിൽ തന്നെ അവരെ സ്ത്രീകളുടെ പോലെയൊക്കെയാണ് നൃത്തം ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, മോഹിനിയാട്ടം ഒരു ഒരു കലാരൂപമായി നിൽക്കുകയും അതിനെ ഒരു പുരുഷ ശരീരത്തിലേക്കും പ്രതിഭയിലേക്കും ആ പ്രതിഭയിലേക്കും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ എൻ്റെ ശിഷ്യനായിട്ടുള്ള ഫ്രഞ്ച് നർത്തകൻ ഇന്നിപ്പം മോഹിനിയാട്ടത്തിലെ തന്നെ വളരെ ഒരു മോസ്റ്റ് സോട്ട് ആഫ്റ്റർ യങ് ആർട്ടിസ്റ്റാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ കേളുചരൺ മഹാപാത്ര ഒഡീസി ചെയ്തപ്പോഴും ഇതുപോലെയാണ് അദ്ദേഹം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ പെരിഫറൽ രൂപത്തിൻ്റെ പരിമിതിയെല്ലാം അതിജീവിച്ച് കലാരൂപത്തിൻ്റെ സൗന്ദര്യം പ്രേക്ഷകരെ ഹൃദയത്തിലേക്ക് വരും. അപ്പോൾ അത്തരം പ്രതിഭയുള്ളവർക്ക് ജെൻഡർ ഒന്നൊരു പ്രശ്നമല്ല, ഒരു ആർട്ട് ഫോമിൽ ഒരു വിഷയമല്ല. അതുകൊണ്ട് അതിപ്പോൾ സമൂഹം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നീണ്ട പ്രണയം ഉണ്ടായിരുന്നു ചേച്ചിക്ക്, അതിനിടയിൽ തന്നെ എനിക്ക് നൃത്തത്തിൻ്റെ വഴിയാണ് ഒരുപക്ഷെ കൂടുതൽ അതായിരിക്കും വേണ്ടത് എന്ന് കരുതി വിവാഹം വേണ്ട എന്നൊരു ഘട്ടത്തിൽ തീരുമാനിച്ചു എന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. പിന്നീട് വീണ്ടും വിവാഹിതയാവാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ പ്രണയം, വിവാഹം വേണ്ട വിവാഹിതയാവുന്നു, എങ്ങനെയാണ് ഈ ഒരു മാറ്റവും ജീവിതവും? ക്ലാസ്മേറ്റ്സ് എന്നുള്ള സിനിമയാണല്ലോ അപ്പം എൻ്റെയും സുനിലിൻ്റെയും ഒരു കഥ എന്ന് പറയാവുന്നത്. അപ്പം അത് അതിൽ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത്. ഞങ്ങൾ കോളേജിലെ ഒരു പ്രണയത്തിന് ശേഷം പിന്നെ എന്തുകൊണ്ടോ വീട്ടിലത് അത്രയും ഇതായിരുന്നില്ല. പക്ഷേ പിന്നീട് ഞാനത് ഞാൻ പൂർണ്ണമായിട്ടൊരു നൃത്തത്തിൻ്റെ ലോകത്തിലേക്കായിരുന്നു. അതിങ്ങനെ എനിക്ക് നൃത്തം എന്ന് പറയുന്നൊരു ഭയങ്കര പാഷൻ തന്നെ. അതെല്ലാം കഴിഞ്ഞ് കുറേ നാളായി സുനിലിൻ്റെ ജീവിതത്തിലുള്ള ഇതാണ് ഉയർച്ചയും താഴ്ചയും ഒക്കെ വന്നപ്പോൾ അതെന്നെ വളരെ എഫക്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, 11 വർഷത്തെ ഒരു ജീവിതം. ആ ജീവിതത്തിന് ശേഷം സുനിൽ പോയി. ആ ജീവിതം ആണ് എന്നെ ഒരു മനുഷ്യ സ്ത്രീയാക്കി മാറ്റിയത്, എന്നെ ഒരു എന്താ പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സുനിലിനോടൊപ്പമുള്ള ജീവിതത്തിൽ എനിക്കുണ്ടായതാണ്. പക്ഷേ നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും കുടുംബം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാൻ ചിലപ്പോൾ സാധിക്കാറില്ല. ചേച്ചി ഒരുപാട് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫ് അങ്ങനെ സ്വാഭാവികമായിട്ട് എൻ്റെയും സുനിലിൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഞാൻ ഓരോ വിവാഹം കഴിഞ്ഞും ഓരോ വർഷവും ഞാൻ കയറി തന്നെ അത് എൻ്റെ ലൈഫ്, അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ധാരണയും അല്ലെങ്കിൽ സുനിൽ ആ രീതിയിലുള്ള ഒരു എന്താണ് ഒരു ഭർത്താവായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൽ മറ്റൊരു അഭിപ്രായം ഉണ്ട് എന്ന് വെച്ചാലേ, ഇന്നിപ്പോൾ കുട്ടികൾ കരിയർ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഒരു അതിതീവ്രമായി അതിനെ പിന്നാലെ പോകുന്നുണ്ട്. ഇത് വേണോ എന്ന് വെച്ചാൽ വേണം, പക്ഷേ എൻ്റെ കുട്ടികളോടൊക്കെ ഞാൻ മറ്റൊരു കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ജീവിതമാണ് വലുത്, ജീവിതം കഴിഞ്ഞേ ഉള്ളൂ, ബാക്കി എന്തിനും വില. ജീവിതത്തിൻ്റെ താളം ഇല്ലെങ്കിൽ നൃത്തത്തിന് താളമില്ല. അത് വളരെ കാര്യമായിട്ട് ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇത്. ഇന്നിപ്പോൾ കുട്ടികൾ വിവാഹം കഴിക്കുന്നത് അവരവരുടെ കാര്യങ്ങൾക്കൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊരിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആയ പിള്ളേർ സഹിക്കുകയില്ല, അത് പുരുഷന്മാർ സഹിക്കില്ല, അതിനേക്കാൾ പെൺകുട്ടികൾ സഹിക്കില്ല. വിവാഹം എന്ന് പറയുന്നത് അതല്ല. വിവാഹം എന്ന് പറയുന്നത് അവൾ പൂർണ്ണമായും മറ്റൊരാളെ സ്നേഹിക്കുവാനും ആ ജീവിതത്തെ ഷെയർ അതിനൊരു ഒരു വിട്ടുവീഴ്ചകൾക്ക്
തയ്യാറായിട്ടുള്ള ആൾക്കാരേ വിവാഹം ചെയ്യാവുള്ളൂ. അത് ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് വളരെ ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത്രയും ഏണസ്നെസ്സോടുകൂടി ഞാൻ പറയുന്നത്. അതിന് യു ഷുഡ് ഇൻവെസ്റ്റ് യുവർ ഇമോഷൻ, യുവർ ഗിവിങ്, ആ ഇതെല്ലാം ഇനിഷ്യൽ ഇയേഴ്സിൽ നിങ്ങൾ കൊടുക്കണം. അത് ആ ബന്ധം ദൃഢമായാൽ മാത്രമേ, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിപ്പം ആദ്യം മുതൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം വരുന്നത് ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ ആവരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വിവാഹം എല്ലാവരും വിചാരിക്കുന്നത് നിശ്ചയമായിട്ട് കലയല്ലേ, അത് കഴിഞ്ഞ് വിവാഹം കഴിക്കുമ്പോൾ കലയിലൊന്നും സംഭവിക്കാൻ പാടില്ല, കലയൊന്നും ഒന്നും സംഭവിക്കൂലെന്നേ. കല ഒന്നും രണ്ടും മൂന്നും വർഷം പോട്ടെ, നിങ്ങൾ അവിടെ ഏൺ ചെയ്യുന്നുണ്ട്, യു ആർ ഏണിങ് എ റിലേഷൻഷിപ്പ്. അതൊരു ചെറിയ കാര്യമല്ല, ദാറ്റ് ഈസ് വെയർ യു ഹാവ് ടു സ്റ്റാൻഡ് ആൻഡ് ഡു ഫൈറ്റ് ദ ഓഡ്സ്. ജീവിതത്തിലെല്ലാം പരീക്ഷണങ്ങൾ ധൈര്യമായിട്ട് സ്നേഹം കൊണ്ട് മറികടക്കൂ, അതൊക്കെ മറികടന്ന് വന്നോളും. ശരീരവും മനസ്സും ഒരുപോലെ സഞ്ചരിക്കുന്ന ഒരിടമാണ് കല എന്ന് പറയുന്നത്. ഒരു കലാകാരിയായതിൽ ചേച്ചിക്ക് ഏറ്റവും സന്തോഷം എന്താണ്? നിശ്ചയമായിട്ടും നൃത്തം തന്നെയാണ് എനിക്കൊരു കല എന്നുള്ളത്. ഒരു ആസ്വാദനം എൻ്റെ എന്നുള്ളത് മാത്രമല്ല, ഒരു പ്രൊഫഷൻ എന്നുള്ളത് മാത്രമല്ല, ഞാൻ ജീവിക്കുന്നതും ശ്വസിക്കുന്നതും കല തന്നെയാണ്. അത്തരം അനുഭവങ്ങളാണ് എന്ന് വെച്ചാൽ എനിക്ക് മറ്റ് ഹോബീസ് ഉണ്ട് കേട്ടോ. ഞാൻ വളരെ റീഡിങ് എനിക്ക് നല്ല പോലെ ഉണ്ട്. മറ്റ് വിഷയങ്ങൾ അറിയുന്നതിൽ എനിക്കൊരു, ഇപ്പോൾ അറ്റോമിക് സയൻസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റ് വേറിട്ട വിഷയങ്ങൾ, അതിൽ അങ്ങനെ എനിക്കൊരു കോൺട്രഡിക്ഷനോ ഉണ്ട്. ചരിത്രം ഇഷ്ടമുള്ള കാര്യമാണ്, ഫിസിക്സ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, പിന്നെ പൊളിറ്റിക്സ് താല്പര്യമുള്ള വിഷയമാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് മറ്റ് വിഷയങ്ങൾ ഞാൻ ആരായും, അല്ലെങ്കിൽ അത് നോക്കും. പിന്നെ പെയിൻറ്റിങ്സ്, കലയിൽ തന്നെ മറ്റ് സംഗീതം, അത് ഇതെല്ലാം താല്പര്യമുള്ള കാര്യമാണ്. ഇങ്ങനെ ഇതുണ്ട്. ഇപ്പോൾ ഓൾഡ് ക്ലാസിക്സ് എന്നോടൊരു വല്ലാത്ത പ്രണയം എനിക്കുണ്ട്. അത് എല്ലാത്തിലും, ഇപ്പം സിനിമയാണെങ്കിലും മ്യൂസിക്കാണെങ്കിലും നാടകമാണെങ്കിലും, നാടകമൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഹാംലെറ്റ് കാണണം എന്ന് പറയുമ്പോൾ ഓൾഡ് തിയേറ്റർ അത് ഇങ്ങനെ കാണുക, അതിലൊക്കെ ഒരു വല്ലാത്ത ഒരു ഇതാണ്. പിന്നെ പെയിൻറ്റിങ്, സ്കൾപ്ചേഴ്സ്, ഇതൊക്കെ ഓൾഡ് ക്ലാസിക്സ്. കണ്ടംപററി എത്ര എനിക്ക് ചേതൻ ഭാഗത്തൊക്കെ എനിക്കെന്തോ പഴയ സെൻറ്റൻസസും പഴയ രീതി ഓഫ് റൈറ്റിംഗ് ഒക്കെയാണ് എൻ്റെ ഒരു ഇഷ്ടം. ചേച്ചിയുടെ നൃത്ത വിദ്യാലയമുണ്ട്, ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, ചെന്നൈയിലുണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന രീതികൾ? ഇന്നിപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം, അതിന് മുൻപും സ്കൈപ്പ് ക്ലാസ്സസ് ഉണ്ട്, പക്ഷേ സൗഗന്ധികയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ഈ ഒരു ഈ ക്ലാസ്സസ് എന്നുള്ളത്. അപ്പോൾ അതും ഉണ്ട്. അപ്പം എറൗണ്ട് ദ ഗ്ലോബ് കുട്ടികളുണ്ട്. സൗഗന്ധികയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, സൗഗന്ധികയുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഒരു സിലബസ് ഓറിയൻറ്റഡ് കാര്യങ്ങളിലാണ് അങ്ങനെയാണ് പോകുന്നത്. അതിപ്പോൾ ഒരു 5 വർഷത്തെ കോഴ്സിൽ എന്തെല്ലാം കുട്ടി, അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു പ്രൊഫഷണൽ പെർഫോമർ ടീച്ചർ എന്നുള്ള നിലയിലുള്ള ഒരു പരിശീലനമാണ് ഇവിടെ ഉള്ളത്. പിന്നെ സൗഗന്ധികയിൽ ഒരുപാട് റിസർച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് വന്നിട്ടുള്ള സീനിയർ കുട്ടികളെല്ലാം തന്നെ മോഹിനിയാട്ടത്തിലെ വളരെ ശക്തരായ യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അവർ ഈ സൗഗന്ധികം കളരി, അല്ലെങ്കിൽ സൗഗന്ധികം പെഡഗോജി എന്നുള്ളത് മോഹിനിയാട്ടത്തിലെ പഠനത്തിൽ തന്നെ വളരെ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളരി സമ്പ്രദായമാണ് ഞാൻ ഉരുത്തിരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ശൈലി എന്ന് പറയുന്നത് തന്നെ പഴയ കലാമണ്ഡലത്തിൻ്റെയും കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെയും ഒരു അമാൽഗമേഷനായിട്ട് കലാമണ്ഡലം സുന്ദരി ടീച്ചർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ക്ഷേമാവതി ടീച്ചർ എൻ്റെ ഗുരുനാഥയാണ്. എൻ്റെ ഗുരുനാഥമാർ എനിക്ക് നൽകിയിട്ടുള്ളതിനെയും അവർ കോഡിഫൈ ചെയ്തിട്ടുള്ളതിനെയും വളരെ ശാസ്ത്രീയമായി വിപുലപ്പെടുത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്തതാണ് ഞാൻ സൗഗന്ധികം കളരി എന്നുള്ളത്. ആ കളരിയിൽ ഒരുപാട് പേര് അതിൻ്റെ ഒരു ശാസ്ത്രീയതയും ദൃഢതയും മനസ്സിലാക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതൊരു കളരി എന്നുള്ള നിലയിലാണ് അറിയപ്പെടാൻ ഞാനും ആൾക്കാർ തിരിച്ചറിയാനും ഞാൻ ആഗ്രഹിക്കുന്നത്.
ഇനിയിപ്പോൾ മോഹിനിയാട്ടത്തിൽ വരാനുള്ള വലിയ പ്രൊജക്റ്റ് ഏതാണ്, ഏതെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞത് പഞ്ചഭൂതമാണ്, ഇപ്പോൾ കഴിഞ്ഞു. അതിനോടൊപ്പം ഈ വർഷം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരെണ്ണമാണ് ഈ അൺനോൺ ഡ്രാമ ആൺ റെഡ് എന്നുള്ള ഒരു കാര്യം. അതിപ്പോൾ വായിക്കപ്പെടാത്ത രാമൻ ഒരു ത്രെഡ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് സീതാനും ചെയ്ത ഒരു ഒരുപാട് ഒരു നിയർലി 20 years ആവുന്നല്ലോ. അയ്യാ, അപ്പം അതിനുള്ളിൽ എൻ്റെ ഈ ഒരു മറുഭാഗമാണ് രാമൻ്റെ. അപ്പം രാമൻ എന്നുള്ളത് വികാരങ്ങളും വിചാരങ്ങളും അതാണ് അതിൻ്റെ ഒരു ഇതിവൃത്തം. രാമൻ്റെ വികാരങ്ങൾ വിചാരങ്ങൾ വായിക്കപ്പെടാതെ പോകുന്ന ചില ഭാഗങ്ങളും എല്ലാമാണ് അതിൽ വായിക്കാൻ ശ്രമിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഉള്ളതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. എപ്പോഴും സമൂഹത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എല്ലാ കാലത്തും എല്ലാ കാലത്തും അതെ അത് ഇനിയാണ്. പക്ഷെ അതിനകത്ത് ഈ ഒരു മനുഷ്യനെ ഒരു നാട്യസങ്കല്പങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നുമെല്ലാം ഒന്ന് സമീപിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി വരാൻ പോകുന്ന ഈ പ്രൊജക്റ്റിനും അങ്ങോട്ട് കലയിലൂടെയുള്ള അങ്ങോട്ടുള്ള യാത്രകൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി. താങ്ക് യു.